ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ കള്ളൻ തോടിലുണ്ടായ സംഘർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. 10 പേർക്കാണ് പരിക്കേറ്റത്. വാഹനം നിർത്തിയിട്ടതുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംഘർഷത്തിന് കാരണം. റോഡരികിൽ വാഹനം നിർത്തിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ കള്ളന്തോടാണ് സംഭവം. സംഭവത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് വെട്ടേൽക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച ഉച്ചയോടെ ഭക്ഷണം കഴിക്കാനായി MES കോളേജിലെ വിദ്യാർത്ഥികൾ കോളേജിന് സമീപത്തെ വീട്ടിലെത്തിയതായിരുന്നു. ഈ വീടിനോട് ചേർന്ന റോഡിൽ ബൈക്കുകൾ പാർക്ക് ചെയ്തതിനെ സംബന്ധിച്ച് വാക്കുതർക്കമുണ്ടാവുകയും ഒരു വിദ്യാർത്ഥിയുടെ മുഖത്തടിക്കുകയുമായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഇത് മറ്റ് വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തതോടെ പ്രശ്നം രൂക്ഷമാവുകയായിരുന്നു. സംഭവത്തിൽ 10 വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ കുട്ടികൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു താത്തയുടെ വീട്ടിലേക്ക് പോയതാണ്. അപ്പോൾ കോളേജിൻ്റെ കുറച്ച് ദൂരമായിട്ടും അവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും അവിടെ പോയാണ് ഭക്ഷണം കഴിക്കാറ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരാൾ വന്നിട്ട് ഞങ്ങളോട് വണ്ടി മാറ്റാൻ ആവശ്യപ്പെട്ടു. ഞങ്ങളത് ആവശ്യപ്പെട്ടപ്പം തന്നെ ഞങ്ങൾ വണ്ടി മാറ്റാൻ പോയപ്പോഴേക്കും അതിനുപോലും സമയം തരാതെ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെ ക്രൂരമായി മുഖത്തടിക്കുകയാണ് ചെയ്തത്. മുഖത്തടിച്ച് അത് എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും അടിക്കുകയും അതുപോലെ തന്നെ അയാൾ ഒരുപാട് ആൾക്കാരെ കൂട്ടിയിട്ട് ഒരുപാട് വടികളും അതുപോലെ തന്നെ ഒരു വടിവാളും കൊണ്ടുവന്നിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. സ്വാഭാവികം ഞങ്ങൾ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ പോലും സമയം തരാതെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. ഭാഗ്യവശാൽ കുട്ടികൾ ചിതറി ഓടിയോണ്ട് ഒരാൾക്ക് മാത്രമേ കൈക്ക് വെട്ടേറ്റിട്ടുള്ളൂ. 2 വെട്ടേറ്റിട്ടുണ്ട് കൈക്ക്. ഏകദേശം 9 കുട്ടികൾക്ക് നല്ല രീതിയിൽ അടി കൊണ്ടിട്ടുണ്ട്. അതിൽ ഇവിടെ ഷോൾഡറിന് ക്ഷതമേറ്റോലുണ്ട്. അവിടെ സ്കാൻ ചെയ്യാൻ പോയതാണ്. അതുപോലെ പുറത്ത് നട്ടെല്ലിന്റെ ഭാഗത്തൊക്കെ അടി ഏറ്റോലുണ്ട്. അപ്പോൾ അവരൊക്കെ ഉള്ളിൽ നാലാളുള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 10 ആൾക്കാർക്കോളം നല്ല രീതിയിൽ അടി കൊണ്ടിട്ടുണ്ട്. ചെറിയ രീതിയിൽ അടി കൊണ്ട ഒരുപാട് കുട്ടികളുണ്ട്, കണക്ക് പെടാത്ത കുട്ടികളുണ്ട്. ആ പരാതി ഇവിടുന്ന് ഡോക്ടർ അയച്ചിട്ടുണ്ട്, സ്റ്റേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവർ മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ മുക്കം.